നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവരെ എനിക്ക് പഠിപ്പിക്കണ്ടേ? അവളുടെ കാര്യം മാത്രം നോക്കാൻ നിന്ന ഇവരുടെ പഠിത്തം മാത്രം ആയിരിക്കില്ല മുടങ്ങുന്നേ. ഇവര് പട്ടിണിയിലും ആയി പോവും. എന്നാ പോലും എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂന്ന് തോന്നുന്നില്ല. ഇവരുടെ അച്ഛൻ കളഞ്ഞിട്ട് പോയതി പിന്നെ വീട്ടുവേല എടുത്ത ഞാൻ ഇവിടം വരെ ഇതുങ്ങളെ എത്തിച്ചത്. ഇനി അവൾക്ക് ഡോക്ടർ എന്ന് പറയുന്നത് അത്ര വലിയ സ്വപ്നമാണെങ്കില് പ്ലസ് ടു വരെ പഠിച്ചതല്ലേ, എന്തെങ്കിലും പണിയെടുക്കട്ടെ. എന്നിട്ട് ഇവരെ ആരെയെങ്കിലും പഠിപ്പിച്ച് ഡോക്ടർ ആക്കട്ടെ, അതല്ലേ പറ്റൂ. അപ്പൊ അശ്വതിയെ പഠിക്കാൻ വിടണ്ടെന്ന് തീരുമാനിച്ചു അല്ലേ? വേറെ വഴിയില്ലല്ലോ. സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോ സങ്കടത്തോടെയാണെങ്കിലും എന്റെ കൊച്ചു വഴങ്ങി സാറേ. അല്ല അശ്വതി ഇപ്പൊ എവിടെ പോയേക്കോ? ഇപ്പൊ സമാധാനമല്ലോ നിങ്ങക്ക്? എന്തൊക്കെയായിരുന്നു? പഠിച്ചിട്ടുള്ള കൊച്ചാണ്, മാന്യമായിട്ട് പെരുമാറാനറിയാം. ഇപ്പൊ സമാധാനമായില്ലേ? ഇത്തരം ഇനങ്ങളെ വീട്ടുവേലക്ക് നിർത്തരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നിങ്ങളോട്? ഈ പൈസ ഇവളാണ് എടുത്തതെന്ന് നിനക്ക് എത്ര ഉറപ്പ്? ഇവളല്ലാതെ ഒരു മനുഷ്യൻ പുറത്തുനിന്ന് ഇന്നലെ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല, അറിയോ? ഞാൻ എ ടി എമ്മിൽ നിന്ന് എടുത്തോണ്ട് വന്ന 5000 രൂപ ഫ്രിഡ്ജിന്റെ മോളിൽ കൊണ്ട് വെക്കുന്നത് ഇവള് കണ്ടതാ. പോയപ്പോ സുഖമായിട്ട് അങ്ങ് എടുത്തോണ്ട് പോയി. ചീച്ചി ചീച്ചി പൈസ കൊണ്ട് വെക്കുന്നത് ഞാൻ കണ്ടെന്നുള്ളത് സത്യം, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. ഞാനൊരു കള്ളിയല്ല. നീ കള്ളിയാണ്, കള്ളിയാണ്, കള്ളിയാണ്. നിന്നെ ഇവിടെ പണിക്ക് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇത്തരം ശൃംഗാരികളെ ഒന്നും ഇവിടെ പണിക്ക് വെക്കരുതെന്ന്. ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം നിനക്കൊക്കെ ഡ്രസ്സിനും മേക്കപ്പിനും തന്നെ തികയത്തില്ലല്ലോ.